സിറോ മലബാർ സഭയിലെ ഭൂമി കച്ചവടത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തുന്ന വാർത്തകൾ കപൂച്ചിൻ സഭയുടെ ഔദ്യോഗിക മാഗസിനിൽ നിന്ന് പിൻവലിച്ചു. ദില്ലി പ്രൊവിൻസ് പുറത്തിറക്കുന്ന ഇന്ത്യൻ കറൻസ് എന്ന വാരികയിൽ നിന്നാണ് മുഖപ്രസംഗം അടക്കമുള്ള ലേഖനങ്ങൾ നീക്കിയത്. വാർത്ത നീക്കിയതിനെതിരെ മാഗസിന്റെ ചീഫ് എഡിറ്റർ അടക്കമുള്ളവർ രംഗത്തെത്തി. അടുത്താഴ്ച പുറത്തിറങ്ങാനിരുന്ന ഇന്ത്യൻ കറൻസ് വാരികയുടെ കവർ പേജ് ഇങ്ങനെയായിരുന്നു. കാർഡിനൽ സിൻ എന്ന പേരിൽ വാരികയിലെ മുഖ്യവിഷയം സിറോ മലബാർ സഭയിലെ ഭൂമി വിവാദവും. പക്ഷേ അവസാന നിമിഷം വാരിക അടിമുടി മാറി. മഹാരാഷ്ട്രയിലെ കലാപങ്ങൾ കവർ സ്റ്റോറിയായി. എൻ്റെ പ്രൊവിൻഷ്യലാണ് എന്നെ വിളിച്ചാവശ്യപ്പെട്ടത്. ഇപ്പോഴ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല അന്വേഷണ കമ്മീഷൻ്റെ. പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ ടൈറ്റിലുമായിട്ട് ഈ കവർ സ്റ്റോറിയും പോകണ്ട എന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ പുരുഷന്മാരുടെ അവിശുദ്ധ ഇടപാടുകൾ എന്ന തലക്കെട്ടിൽ വാരികയുടെ എഡിറ്ററായ ഫാദർ സുരേഷ് മാത്യുവിൻ്റെതായിരുന്നു പ്രധാന ലേഖനം. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെയും ഭൂമി ഇടപാടിൽ ഉൾപ്പെട്ട വൈദികരുടെ വീഴ്ചകളെയും വിമർശിക്കുന്നതായിരുന്നു മറ്റ് ലേഖനങ്ങൾ. കത്തോലിക്ക സഭയിലെ തർക്കങ്ങളും വിവാദങ്ങളും മുൻപും വാരിക മുഖ്യ വിഷയമാക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ഒരു മെത്രാനും ഈ മാഗസിനെതിരെ ഇതിൻ്റെ കണ്ടന്റ് തെറ്റാണ് അല്ലെങ്കിൽ ഇവർ രാഷ്ട്രീയം പറയുന്നത് തെറ്റാണ് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. 30 വർഷം മുമ്പാണ് ദേശീയ തലത്തിൽ ഇന്ത്യൻ കറൻസ് എന്ന വാരിക അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി തുടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.